സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ വരുന്ന വൈദ്യുതി ബില്ലിൽ DLADJ അഥവാ ഡോർ ലോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് കാണുന്ന ഒരു ബില്ല് കാണാൻ സാധിക്കും. എന്താണ് ഈ തുക, നിങ്ങൾ അത് അടവാക്കേണ്ടതുണ്ടോ, എങ്ങനെയാണ് ആ തുക കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ കാലത്ത് റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ശരാശരി ബില്ലിംഗ് സംവിധാനമാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് റീഡിംഗ് എടുക്കാൻ വരുന്ന സമയത്ത് 4 മാസത്തെ റീഡിംഗ് ആയിരിക്കും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 4 മാസത്തെ റീഡിംഗ് എടുത്ത് നിങ്ങൾക്ക് ബില്ല് നൽകുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്നത് ഈ 4 മാസ കാലയളവിൽ ഉപയോഗിച്ച യൂണിറ്റിനെ നേർപകുതിയാക്കി കണക്കാക്കും. അപ്പോൾ അത്രയും യൂണിറ്റിന് നിലവിലുള്ള സ്ലാബ് അനുസരിച്ച് നിരക്കുകൾ വെച്ച് വൈദ്യുതി ബില്ല് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 2 വൈദ്യുതി ബില്ലാണ് ഈ സമയം ലഭിക്കുന്നത്. ആദ്യത്തെ ബില്ലെന്ന് പറയുന്നത് ആദ്യത്തെ 2 മാസത്തതും രണ്ടാമത്തെ ബില്ലെന്ന് പറയുന്നത് ബാക്കിയുള്ള 2 മാസത്തെയും ബില്ലാണ്. ഇതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ബില്ലിൽ നിങ്ങൾ ശരാശരി സംഖ്യ കണക്കാക്കി ഒരു തുക നിങ്ങൾ KCB അടവാക്കിയിരിക്കും. ഈ തുക കുറച്ചുകൊണ്ട് നിങ്ങൾ അധികമായി യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ DLADJ എന്ന് പറയുന്ന ഡോർ ലോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന ഇനത്തിൽ കാണുന്ന തുക എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഉദാഹരണ സഹിതം ഞാൻ അവതരിപ്പിക്കാം. നോക്കൂ, നിങ്ങൾക്ക് COVID-19 പശ്ചാത്തലത്തിൽ 3 മാസത്തിൽ നിങ്ങൾ ഒരു ശരാശരി ഉപയോഗം കണക്കാക്കിയതനുസരിച്ച് 300 യൂണിറ്റിനുള്ള ബില്ല് നൽകിയെന്ന് കരുതുക. ഏകദേശം 1426 രൂപയാണ് 300 യൂണിറ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ മെയ് മാസത്തിൽ റീഡിംഗ് എടുത്തപ്പോൾ ജനുവരി മുതൽ മെയ് വരെയുള്ള റീഡിംഗ് ആണ് KCB ഉദ്യോഗസ്ഥൻ എടുക്കുന്നത്. അപ്പോൾ അത് 1200 യൂണിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 3 മാസത്തിൽ ശരാശരി ബില്ലായി കണക്കാക്കിയത് 300 യൂണിറ്റാണ്. എന്നാൽ മെയ് മാസത്തിൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ജനുവരി മുതൽ മെയ് മാസം വരെ 1200 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് ബില്ല് കണക്കാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് റീഡിംഗ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് 1200 യൂണിറ്റിനെ നേർപകുതിയാക്കും. അപ്പോൾ 600 യൂണിറ്റ് വീതമുള്ള 2 ബില്ലാണ് ലഭിക്കുന്നത്. ഈ 600 യൂണിറ്റ് വീതമുള്ള 2 ബില്ലിന് 4103 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ 600 യൂണിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ 3 മാസത്തിൽ അടവാക്കേണ്ട തുകയായിരുന്നു. എന്നാൽ 2 ആമത്തെ 600 എന്ന് പറയുന്നത് പുതിയ ബില്ലായ മെയ് മാസത്തിൽ നിങ്ങൾ അടവാക്കേണ്ട തുകയുമാണ്. ഇതിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ 3 മാസത്തിൽ ശരാശരി ബില്ല് സംവിധാനത്തിലൂടെ 300 യൂണിറ്റിനുള്ള തുകയാണ് നിങ്ങൾ അടവാക്കിയിട്ടുള്ളത്. അപ്പോൾ 300 യൂണിറ്റിനുള്ള തുക കൂടി നിങ്ങൾ അടവാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അധികമായി വന്നിരിക്കുന്ന 300 യൂണിറ്റിൻ്റെ തുകയാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ബില്ലിൽ DLADJ എന്ന ഇനത്തിൽ കാണുന്ന പുതിയ സംഖ്യ എന്ന് പറയുന്നത്. ഇത് ശരാശരി ഇനത്തിൽ അധികമായി അടവാക്കേണ്ടി വന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത് ബില്ലിൽ നിന്ന് കുറക്കാനും അതോടൊപ്പം തന്നെ ശരാശരി ഇനത്തിൽ അല്ലാതെ അടച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഒഴിവാക്കി നൽകുവാനും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ബില്ലിംഗ് സംവിധാനത്തിൽ നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട KCB ഓഫീസുകളിൽ പരാതിപ്പെടുവാനുള്ള സൗകര്യവും KCB ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബില്ലിങ്ങിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചതിൻ്റെ ശേഷം മാത്രം ഇത്തരത്തിലുള്ള ബില്ല് നിങ്ങൾ അടവാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വിവരങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.